നമുക്ക് നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടായിരിക്കട്ടെ. തന്നെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ വാഴ്ത്തപ്പെട്ടവനാവുന്നു വന്ന ജനം വേദിയിൽ വിധിയേൽക്കോ. നിന്നെ വധിപ്പാനായി വന്ന ജനം വേദിയിൽ വിധിയേൽക്കോ. നിന്നെ വധിപ്പാനായി വന്ന ജനം വേദിയിൽ വിധിയേൽക്കോ. ലഘുമോരുദേശുഭോഹദോലാവോ ഏകോരോ അലരോ അഗഗുനിശോസഗതോ രോമരാവോ. ദിവസത്തെക്കുറിച്ചുള്ള ഭയം ഞങ്ങളിൽ വസിപ്പിക്കണമേ. നിന്നെ ക്രൂശിൽ തറച്ചവരോടുകൂടി ഞങ്ങളെ ഗണിക്കരുതേ. എന്നാലോ നിന്നിലും രക്ഷാകരമായ നിന്റെ കഷ്ടാനുഭവങ്ങളിലും ഏറ്റുപറഞ്ഞിട്ടുള്ള ഞങ്ങളെയും അവിടുന്ന് ഏറ്റുപറയണമേ. ദുഷ്പ്രവർത്തിക്കാർക്കായി നീക്കിവെച്ചിരിക്കുന്ന കഠിനമായ വേദനകളിൽ നിന്ന് ഞങ്ങളെ വീണ്ടുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണയേണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എന്റെ ലംഘനങ്ങൾ മായ്ച്ചു കളയണമേ. പാപങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. എന്റെ നന്നാദരക്കുന്നു ഞാൻ അറിയുന്നു.
നിന്റെ ന്യായവിധികളിൽ നീതിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്നാൽ ന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. സന്തോഷം ഉടനെ തൃപ്തിയാകണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ മുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ക്കണമേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരികെ തരണമേ. മൗതമുള്ള നിന്റെ റൂഹായനെ താങ്ങുമാറാകണമേ. അപ്പോൾ നിന്നത് ക്രമക്കാരെ നിന്റെ വഴികൾ പഠിപ്പിക്കും, ഭാവികൾ നിങ്ങളേക്ക് തിരികെയും ചെയ്യും. എന്നാൽ ബലികൾ നീ ഇതിനു മനസ്സായില്ല, ഹോമബലികളിൽ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം ഉറങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. എന്നോട് നീ ഉത്തരവരളി ചെയ്ത എന്റെ വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ. എന്റെ ഹൃദയം ദുഷ്കാരുന്ന എന്റെ ദുഷ്ടമനുഷ്യരോട് കൂടെ ഞാൻ അപ്പം ഭക്ഷിക്കുമാറാകരുതേ. നീതിമാൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എണ്ണ എന്റെ തലയെ കുഴപ്പിക്കരുതേ. എന്തെന്നാൽ എന്റെ പ്രാർത്ഥന അവരുടെ ദോഷ നിമിത്തമാകുന്നു. അവരുടെ ന്യായാധിപതിമാർ പാറയാൽ തടയപ്പെട്ടു. ഇമ്പമുള്ള എന്റെ വചനങ്ങൾ അവർ കേട്ടു. ഉയർന്നു
എനിക്കായി കണികൾ മറച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുമ്പോൾ അന്യായക്കാർ ഒരുമിച്ച് തങ്ങളുടെ വലയിൽ വീഴുമാറാകണമേ. എന്റെ നടപ്പുകളുടെ വഴിയിൽ അവർ എനിക്കായി കണ്ണികൾ മറച്ചു വെച്ചു. ഞാൻ വലത്തോട്ട് നോക്കി എന്നെ അറിയുന്നവനില്ലെന്ന് കണ്ടു. സങ്കേതസ്ഥലം എനിക്കില്ലാതെയായി, എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവനുമില്ല. കർത്താവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എൻ്റെ ആശ്രയവും ജീവനുള്ളവരുടെ ദേശത്ത് എന്റെ ഓഹരിയുമാവുന്നു എന്ന് ഞാൻ പറഞ്ഞു. നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും, എൻ്റെ ഊടുവഴികൾക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികൾ പ്രമാണിക്കുന്നതിനായി ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നു, കർത്താവേ നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ, എൻ്റെ വായിലെ വചനങ്ങൾ നീ ഇഷ്ടപ്പെട്ട് നിന്റെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ, സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എന്തെന്നാൽ അവന്റെ കൃപ, നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ടും എന്നേക്കും കർത്താവാകുന്നു. അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം.
വരയ്ക്കുമോർ ഭംഗിയും തേജസ്സും കൂടാതെ സൃഷ്ടിയിൽ പ്രത്യക്ഷപ്പെടുകയും ഭൂമിയിൽ നിന്നനും ഹീനനുമായി കാണപ്പെടുകയും ചെയ്തവനായി ശ്രുതികളിൽ പ്രബലനും പുകഴ്ചകളിൽ മഹോന്നതനും ഞങ്ങളുടെ കഷ്ടതകളെ വഹിപ്പാനും ഞങ്ങളുടെ നൊമ്പരങ്ങളെ സഹിപ്പാനുമായിട്ട് തൻ്റെ സ്ഥാനത്ത് നിന്ന് ഇറങ്ങി വന്നവനുമായി കഷ്ടതകളിൽ നിന്ന് ഉയർന്നിരിക്കുന്നവനും വേദനകളിൽ നിന്നാകുന്നിരിക്കുന്നവനും തന്നെ ക്രൂശിത്തറച്ചവരെ തൻ്റെ നീതിയാ ചിതറിക്കുകയും തൻ്റെ കൃപയാൽ തൻ്റെ ആരാധകരെ കൂട്ടിച്ചേർക്കുകയും ചെയ്ത നീതിമാനും സത്യമാനുമായ കർത്താവിന് സ്തുതിയും. തനിക്ക് ആകാശാഴ്ചയിലെ ബുധനാഴ്ച സന്ധ്യാ നമസ്കാരം നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും സ്തോത്ര ആരാധനയോഗ്യമാവുന്നു. സർവശക്തനും സർവാധിപതിയും ജീവനുള്ളവരും ഭാഗ്യവാനുമായ പിതാവിൻ്റെ ജീവനുള്ള വചനവും സഹായങ്ങളുടെ ഉറവയും നാശമില്ലായ്മയെ പ്രദാനം ചെയ്യുന്നവനും സകല അറിവിനും വിജ്ഞാനത്തിനും മേലെയായിരിക്കുന്നവനും ഉന്നതമായ തൻ്റെ ദൈവത്വത്തിൻ്റെ അദൃശ്യാവസ്ഥയിൽ സൃഷ്ടിയുടെ അതിർത്തിയായിരിക്കുന്ന ദൈവമായ കർത്താവേ, പാപവികാരങ്ങളാൽ ഞെരുങ്ങി സോമനസാൽ സാത്താൻ്റെ കണികളിൽ കുടുങ്ങിയിരിക്കുന്ന നിന്റെ സ്വരൂപത്തെ നീ കണ്ടപ്പോൾ അനുകമ്പ തോന്നി. ദേഹത്തോടും മാന്ത്രികമായ ദേഹിയോടും കൂടെ നീ ചേരുകയും വ്യത്യാസം കൂടാതെ പൂർണ്ണ മനുഷ്യനായി തീരുകയും നിന്റെ ദൈവത്വത്തിൽ സ്ഥിതി ചെയ്യുകയും ചെയ്തു. ലോകത്തിൽ സഞ്ചരിച്ചവനും കാലയളവിൽ ഉൾപ്പെടാത്തവനും കാലങ്ങൾക്ക് മേലെയായിരിക്കുന്നവനും അവർണനീയമായ അത്ഭുതവും അനിർവചനീയമായ അതിശയവുമായിരിക്കുന്ന നീ സകല കാലങ്ങൾക്കും വിധേയനായി വർദ്ധിച്ചു. അത്ഭുതങ്ങളും കഷ്ടതകളും താഴ്മയും ഉയർച്ചയും ബലഹീനതയും പരാക്രമവുമായി ദൈവികവും മാനുഷികവുമായ നിന്നിൽ കണ്ടെത്തപ്പെട്ടിരിക്കുന്ന സംഗതികളാൽ അനേകരും വിസ്മയിപ്പാനും രാജാക്കന്മാർ തങ്ങളുടെ വായ്ക്കളെ അടച്ചു കളയുവാനും തക്കവണ്ണം നീ ലോകത്തിൽ താമസിച്ചു. എന്തെന്നാ നിന്റെ നടപടികളിൽ നിന്ന് അത്ഭുത കാര്യങ്ങൾ ഉദിച്ചു, നിന്റെ താഴ്മയിൽ നിന്ന് നിന്റെ പുകഴ്ചകൾ മുളച്ചു. ഇങ്ങനെ അധികാരികൾ നീ വിസ്മയത്തെ തൂകി, അവർ നിന്നെ തിരിച്ചറിഞ്ഞില്ല, അവർ നിന്നെ കുറിച്ചുള്ള കേൾവിയെ വിശ്വസിച്ചില്ല. ലോകത്തിലെ തത്വജ്ഞാനം നീങ്ങി ഞെരുങ്ങി അഗ്നിയും വെള്ളവും പ്രകൃതിക്കുമീതേ കഷ്ടപ്പെടുന്നു. ചാഞ്ഞുപോയതായ സൃഷ്ടിയെ താങ്ങുവാനായിട്ട് വന്ന് നീ ചതഞ്ഞ ഞാങ്ങണ എന്ന് പറയപ്പെടുകയും ഇരുണ്ട ലോകത്തെ പ്രകാശിപ്പാനായിട്ട് വന്ന് നിന്നെ മങ്ങിക്കത്തുന്ന വിളക്കെന്ന് വിളിക്കുകയും ചെയ്തു. ഞങ്ങളുടെ പൂർവ്വസൗന്ദര്യം വീണ്ടും തരുവാനായിട്ട് വന്ന് നീ മനുഷ്യർ വെച്ച് വിരൂപനെന്ന് വിളിക്കപ്പെട്ടു. ഞങ്ങൾക്ക് ബഹുമാനവും ഉന്നതിയും നൽകുന്നതിന് നീ നിന്നിനെന്നും മനുഷ്യരിൽ അതമ്മനെന്നും നാമം ധരിച്ചു. ഞങ്ങൾക്ക് പൂർണ്ണ മോചനം തരുന്നതിന് വേണ്ടി ഞങ്ങളുടെ പാപങ്ങളുമായി കണ്ടുമുട്ടി. എന്തെന്നാൽ നിന്റെ മുറിവുകളാൽ ഞങ്ങൾ സൗഖ്യപ്പെടുവാനും നിന്റെ രോഗത്താൽ സ്വസ്ഥതപ്പെടുവാനും വേണ്ടി സത്യമായിട്ട് നീ ഞങ്ങളുടെ കഷ്ടതകളെ സഹിക്കുകയും ഞങ്ങളുടെ വേദനകളെ അനുഭവിക്കുകയും ചെയ്തു. കഷ്ടതകളിൽ നിന്നാകുന്നിരിക്കുന്നവനെ, നൊമ്പരങ്ങളിൽ നിന്നോ വേദനകളിൽ നിന്നും വേർപെട്ടിരിക്കുന്നവനെ, പാപം ചെയ്യാത്തവനും തൻ്റെ വായിൽ വഞ്ചന കണ്ടെത്തപ്പെടാത്തവനുമായുള്ളവേ, നിനക്ക് ഇഷ്ടം തോന്നി നിന്നെ തന്നെ താഴ്ത്തി കഷ്ടത അനുഭവിക്കുകയും ഞങ്ങളുടെ വർക്കത്തലവൻ്റെ പാപങ്ങളെയും വേദനകളെയും നിന്റെ മേൽ കയ്യേൽക്കുകയും ചെയ്തു. ഇത് ഹേതുവായിട്ട് നിന്നെ കുറിച്ച് പറഞ്ഞു, നിന്റെ ചരിത്രത്തിൻ്റെ മുറിവുകളും കഷ്ടതകളും സംസാരിക്കപ്പെട്ടു. നിന്റെ ദൈവികമായ സകല വ്യാപാരത്തിൻ്റെ അന്ത്യത്തിൽ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കൊല്ലപ്പെടുവാനും നീ സന്നദ്ധനാകുകയും ഞങ്ങളുടെ മരണത്തെ ജീവിപ്പിക്കുന്നതായ മരണത്തിന് ഒരുങ്ങുകയും ചെയ്തു. ഞങ്ങളുടെ അധർമ്മം നിമിത്തം അവർണനീയമായ താഴ്മ നീ സമ്പാദിച്ചു. ഞങ്ങളുടെ കോപത്തിന് പകരം മറുതിയില്ലാത്ത ശാന്തത കാണിച്ചു. നീ വായ തുറക്കാതെ താഴ്മയാ ഞങ്ങൾക്ക് വേണ്ടിയുള്ള വമ്പിച്ച പോരാട്ടത്തിന് നിന്നെ തന്നെ നീ ഒരുക്കി.
നീ കൊലയ്ക്ക് കുഞ്ഞാട് പോലെ കൂട്ടിക്കൊണ്ടു പോകപ്പെടുകയും രോമം കത്തിരിക്കുന്നവൻ്റെ മുമ്പാകെ പെണ്ണാട് പോലെ മൗനമായിരിക്കുകയും ചെയ്തു. ദീർഘദർശനത്തിൽ നിന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നവയെ സഹിപ്പാനായിട്ട് കാരാഗ്രഹത്തിൽ നിന്ന് ന്യായാസനത്തിൽ നിന്നും നീ ഒളിച്ചോടിപ്പോയില്ല. നീ പിന്തിരികയുമാകട്ടെ വാദിച്ചു നിൽക്കുകയുമാകട്ടെ ചെയ്തില്ല. എന്നാലോ നിന്റെ ദേഹത്തെ അടികൾ കൊണ്ട് കൊടുക്കുകയും നിന്റെ കവിൾത്തടങ്ങളെ ദണ്ഡനങ്ങൾക്കായിട്ടും നിന്റെ മുഖത്തെ തുപ്പലിന് വയ്ക്കുകയും ചെയ്തു. നിന്റെ മുഖത്തെ ലജ്ജയിൽ നിന്ന് പിന്തിരിക്കാതെ നിന്റെ തൃക്കൈകളും കാലുകളും ആണിത്തറുപ്പനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. നിന്റെ വിലാവിനെ കുന്തത്തിനും നിന്റെ വസ്ത്രങ്ങളെ ചീട്ടിട്ട് വേദിക്കുന്നതിനും നിന്റെ വായെ കാടിയും കയ്പും കുടിക്കുന്നതിനും അവിടുന്ന് ഏൽപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ നിന്നയുടെ കുരിശന്മേ നീ തൂക്കപ്പെടുകയും അധർമ്മികളോടുകൂടെ എണ്ണപ്പെടുകയും നിന്നെ കാണുന്ന എല്ലാവരാലും പരിഹസിക്കപ്പെടുകയും നിന്റെ ചുറ്റുമുള്ള ഒരാൾ നീ നിന്ദിക്കപ്പെടുകയും ചെയ്തു. മരണത്തിന് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും പ്രബലന്മാർക്ക് കവർച്ചയും വിഭജിച്ചു കൊടുക്കുകയും അനേകം ജാതികളെ തിരിച്ചു വരുത്തി നിന്റെ പിതാവിൻ്റെ ഇഷ്ടം നിന്നിൽ നിവൃത്തിയാക്കുകയും ചെയ്തു. നിന്റെ കഷ്ടാനുഭവ നേരത്ത് വ്യാകുലപ്പെടാതിരിപ്പാനും നിന്റെ കുരിശു മരണാവസരത്തിൽ വിരുദ്ധപ്പെടാതിരിപ്പാനുമായിട്ട് നിന്റെ ശിഷ്യന്മാർക്ക് നിന്റെ രഹസ്യത്തെ വെളിപ്പെടുത്തി കൊടുക്കുകയും നിനക്ക് സംഭവിപ്പാനിരിക്കുന്നതിനെ നിന്റെ സ്ത്രീഹന്മാരോടറിയിക്കുകയും ചെയ്തു. ഇത് ഹേതുവായിട്ട് ഈ സുന്ദരവും മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നത് എന്തെന്നാൽ തീഷ്ണമായ സകല ദുഃഖത്തെയും ആത്മാവിനെ നശിപ്പിച്ച് നിന്നെ അകറ്റുന്ന അസഹനീയമായ സകല കഷ്ടതകളെ ഞങ്ങൾ നിന്നകറ്റണമേ. പിന്മാറാത്ത പരിപൂർണമായ പശ്ചാത്താപം ഉണ്ടാകുവാനും നിന്റെ സങ്കേതസ്ഥാനത്തേക്ക് എപ്പോഴെടുത്തു വരുവാനുമായിട്ട് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവ ദുഃഖവും ഞങ്ങളുടെ അകൃത്യങ്ങളെക്കുറിച്ചുള്ള വിസ്മരണീയമായ വ്യസനവും ഞങ്ങൾക്ക് നീ നൽകണമേ. നിങ്ങൾ വെടുപ്പോടും വിശുദ്ധിയോടും കൂടെ നിനക്കും നിന്റെ പിതാവിനും വിശുദ്ധർക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുന്നു. പറയ്ക്കുമോ ഹോസോ വബക്കോല സുബാൻ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. നമ്മുടെ കർത്താവിനോട് തൻ്റെ ശിഷ്യന്മാർ പറഞ്ഞതാവിത് ഈ ഉപമ ഞങ്ങൾക്ക് വ്യക്തമാക്കി തരിക. സാത്താനായി തീർന്നുകൊണ്ട് നിന്നെ കുതന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നവൻ ആരാകുന്നു? കർത്താവ് ഉത്തരമായിട്ട് ഭയചകിതരായിരുന്ന ശിഷ്യന്മാരോട് അരുളി ചെയ്തു, എന്നോടൊന്നിച്ച് താലത്തിൽ കൈമുക്കുന്നവൻ യഹൂദജനത്തിന് എന്നെ ഊറ്റിക്കൊടുക്കും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഞങ്ങളെ പോലെ മനുഷ്യനായി തീരുകയും ഞങ്ങളെ രക്ഷിപ്പാൻ വേണ്ടി പിഴകളെ സഹിക്കുകയും ചെയ്ത മഹോന്നതനായുള്ളവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെയും അപേക്ഷകളെയും ശ്രദ്ധിക്കണമേ. ഞങ്ങളുടെ ഈ നിസാര ധൂപത്തെ നീ കൈക്കൊള്ളണമേ. അതിനാൽ നിന്റെ മഹാത്മ്യപ്രകാശം കൊണ്ട് ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ജീവിപ്പിക്കുന്നതായ നിന്റെ കൽപ്പനകളെ ആചരിക്കുന്നതിനായി ഞങ്ങളെ എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. സൽപ്രവർത്തിക്കായി ഞങ്ങളുടെ കൈകളെ നീ ആയുധം ധരിപ്പിക്കണമേ. നിന്റെ വചനപ്രകാരം ഞങ്ങളുടെ നടപ്പുകളെ നീ ശരിപ്പെടുത്തണമേ. നിന്നെക്കുറിച്ചുള്ള ഓർമ്മയാൽ ഞങ്ങളുടെ വിചാരങ്ങളെയും
നിന്റെ സ്തുതിയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ അധരങ്ങളെയും നാവുകളെയും നീ കാത്തുരക്ഷിച്ചുകൊള്ളേണമേ. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, നിന്റെ സത്യത്താൽ ഞങ്ങളെ എല്ലാവരെയും നീ ശുദ്ധീകരിക്കണമേ. പാർക്കുമാർ ഓശോ സത്യപരന്മാർഘോഷി കായവാനോനേ പ്രാർത്ഥന കേട്ടിട്ടാൽ
വിശുദ്ധ ഏവങ്കേലിയോല്ലേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. പ്രധാനാചാര്യന്മാരും പരീശന്മാരും സന്നിധിയും സംഘത്തെ വിളിച്ചു കൂട്ടി, നാം എന്തു ചെയ്യേണ്ടു? ഈ മനുഷ്യൻ അനേകം അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ. നാം ഇവനെ ഇങ്ങനെ വിടുന്ന പക്ഷം എല്ലാവരും ഇവനിൽ വിശ്വസിച്ചു പോകും. റോമാക്കാർ വന്ന് നമ്മുടെ ദേശത്തെയും ജനങ്ങളെയും പിടിച്ചടക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അവരിൽ ഒരുവനും ആ വർഷത്തെ പ്രധാനാചാര്യനുമായ കയ്യപ്പ അവരോട്, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, ജനമെല്ലാം മരിക്കുന്നതിനേക്കാൾ ജനങ്ങൾക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നതാണ് നമുക്ക് നല്ലതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാലിത് അവൻ സ്വമേധയാ പറഞ്ഞതല്ല. അവൻ ആ വർഷത്തെ പ്രധാനാചാര്യനായിരുന്നതുകൊണ്ട് ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിപ്പാർക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് ചേർക്കുവാൻ വേണ്ടി യേശു മരിക്കുവാൻ പോകുന്നുവെന്ന് പ്രവചനം പറയുകയാണ് ചെയ്തത്. അന്നുമുതൽ അവർ യേശുവിനെ കൊല്ലുവാൻ ആലോചിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് യേശു തമ്പുരാൻ യഹൂദന്മാരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിക്കാതെ മരുഭൂമിക്കടുത്തുള്ള എഫ്രയീം എന്ന പട്ടണത്തിലേക്ക് പോയി അവിടെ തൻ്റെ ശിഷ്യന്മാരോടുകൂടെ പാർത്തു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തു. തങ്ങളുടെ ശുദ്ധീകരണത്തിനായി ഗ്രാമങ്ങളിൽ നിന്ന് പലരും പെരുന്നാളിന് മുമ്പ് തന്നെ യെരുശലേമിലേക്ക് പോയിരുന്നു. ദേവാലയത്തിൽ വെച്ച് അവർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ട്, നിങ്ങൾക്ക് എന്തു തോന്നുന്നു, അവൻ പെരുന്നാളിന് വരികയില്ലേ എന്ന് പരസ്പരം ചോദിച്ചു. യേശു തമ്പുരാൻ എവിടെയാണെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ വിവരം തങ്ങളെ അറിയിക്കണമെന്നും അവനെ പിടിക്കുവാൻ വേണ്ടി പ്രധാനാചാര്യന്മാരും പരീശന്മാരും കൽപ്പന കൊടുത്തിരുന്നു. മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ചാൽ ലാസർ പാർത്തിരുന്ന ബദാനിയായിൽ പെസഹായ്ക്ക് 6 ദിവസം മുമ്പേ യേശു ചെന്നു.
അവിടെ അവർ അവനൊരു അത്താഴ വിരുന്ന് നടത്തി. മാർത്ത ശുശ്രൂഷിക്കുകയായിരുന്നു. ലാസറും അവനോടുകൂടെ ഭക്ഷണത്തിന് ഇരുന്നിരുന്നു. യേശു തമ്പുരാൻ അവിടെ ഉണ്ടെന്നറിഞ്ഞ് യഹൂദന്മാരുടെ വലിയ സമൂഹം അവിടേക്ക് വന്നു. അവർ വന്നത് യേശുവിനെ ഉപദേശിച്ച് മാത്രമായിരുന്നില്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെ കാണുവാൻ കൂടിയാണ്. ലാസറിനെ കൊല്ലുവാൻ ഭൃതാചാര്യന്മാർ ആലോചിച്ചു. എന്നാൽ അവൻ നിമിത്തം യഹൂദരിൽ വളരെ പേർ അവരെ വിട്ട് യേശുവിൽ വിശ്വസിച്ചിരുന്നു. നിന്റെ അനുഗ്രഹത്തിന്റെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങളുടെ നേരെ നീ അടക്കരുതേ. പറയുന്നുണ്ടാകണമായിട്ട് എന്റെ സ്നേഹത്തിന്റെ സാധ്യത നിന്നെ വധിപ്പാനായി വന്ന ജനം വേദിയിൽ വിധിയേൽക്കൂ. നിന്നെയും വീടുകളെയുമേറ്റ ജാതി നിന്നെ വധിപ്പാനായി വന്ന ജനം വേദിയിൽ വിധിയേൽക്കൂ. നിന്നെയും വീടുകളെയുമേറ്റ ജാതി നിന്നെ വധിപ്പാനായി വന്ന ജനം നിന്നെയും വീടുകളെയുമേറ്റ ജാതി നാദ
ശുദ്ധമുള്ള നില റൂഹായിക്ക് വന്ദനവും പുകഴ്ചയും. പാപികളാ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും മനോഗുണവും ഉണ്ടായിരിക്കണമേ. മേലുള്ള ഊർസലേമിന്റെ വാതിലുകൾ തുറക്കപ്പെട്ട് നിന്റെ സിംഹാസനത്തിന്റെ മുൻപാകെ ഞങ്ങളുടെ നമസ്കാരങ്ങൾ പ്രവേശിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, എന്നേക്ക് ഞങ്ങൾക്കുള്ള ശരണവുമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരേണമേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പൊന്തരേണമേ. കടകാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും ആവുന്നതാവുന്നു. സൗമൻ കാല നാം എല്ലാവരും കൂടി നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നത്യവും നിത്യവും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങൾക്ക് സംഗതിയാക്കി തീർക്കണമേ. പറക്കുമോർ പഴങ്ങൾ നൽകാതിരുന്ന അന്യായമുള്ള മുന്തിരിയും സമൂലം പറിച്ചു കളഞ്ഞ നീതിമാനും കാട്ടുമുന്തിരിങ്ങായകളെ കായ്ച്ച നടത്തലയെ ശപിച്ച് അതിൻ്റെ വേര് പൊളിച്ച് ഏവർക്കും ചവിട്ടുമാറാക്കി തീർക്കുകയും മുൾച്ചെടികൾ മുളപ്പിച്ച് അതിനെ പന്നികൾക്ക് മെയ്വാൻ വിട്ടുകൊടുക്കുകയും അതിനു പകരം പുറജാതികളുടെ സഭയെ പുതിയ നടുതലയായി തിരഞ്ഞെടുക്കുകയും അത് തനിക്ക് ശ്രേഷ്ഠ ഫലങ്ങളെയും സ്തുത്യർഹങ്ങളായ കാഴ്ചകളെയും സമർപ്പിക്കുവാനായി വളർന്നു വരുന്നതിന് തൻ്റെ ശ്ലീമ കൊണ്ട് അതിലെ ഉഴവുചാലുകളെ നനയ്ക്കുകയും ചെയ്ത സത്യവാനായ ദൈവമേ, തനിക്ക് നിനക്ക് സ്തുതിയും. തനിക്ക് സൂത്താറ നമസ്കാരം നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുസ്സിൻ്റെ നാളുകളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മറക്കുമോ മഹത്തായ ഏതനെ സ്ഥാപിച്ചവനെ, നിനക്ക് സ്തുതി, നിനക്ക് കീർത്തനം. നിന്റെ വന്യ സ്ലീവ കൊണ്ട് ജീവകരമായ ഫലങ്ങളെ നിനക്കായിട്ട് നീ കായ്പിക്കുകയും നിന്റെ വിശുദ്ധ സഭയാകുന്ന ആത്മീയ തോട്ടത്തെ നിനക്കായിട്ട് നട്ടുപിടിപ്പിക്കുകയും അതിൽ രക്ഷയുടെ മഹാഗോപുരത്തെ പണിയുകയും രഹസ്യമാകുന്ന ഉറവയെ പുറപ്പെടുവിക്കുകയും ചെയ്തു. അതിനെ സന്തോഷിപ്പിക്കുന്ന നീർച്ചാലുകളെ ഉണ്ടാക്കുകയും അതിൻ്റെ ഫലങ്ങൾ വളർന്ന് വരുവാനായിട്ട് അതിൻ്റെ ഉഴവുചാലുകളെ നനയ്ക്കുകയും അതിൻ്റെ മുള വരുന്നതിന് ചാറൽ മഴകളെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. അവിശ്വാസമാകുന്ന നിന്ദ്യങ്ങളായ കാട്ടുമുന്തിരിങ്ങകൾക്ക് പകരം വിശ്വാസമാകുന്ന നല്ല മുന്തിരിപ്പഴങ്ങളെയും ദൂഷണമാകുന്ന കടും കയ്പിന് പകരം സ്തോത്രമാകുന്ന മധുരഫലങ്ങളെയും നീ അതിൽ മുളപ്പിച്ചു. പുരുഷമൂലമുള്ള അപമാനത്തിനും ആക്ഷേപത്തിനും പകരം സ്തുതിയാകുന്ന മഹിമയുടെ ഫലങ്ങളെയും കുരിശിനാലുള്ള യഥാർത്ഥ വിജയത്തെയും അതിൽ നീ ഉളവാക്കി. ഞങ്ങളെ രക്ഷിപ്പാൻ വേണ്ടി ഈ വിധം താല്പര്യം കാണിച്ച ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ പരിമളധൂപത്തോടുകൂടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ച് നിന്റെ അനവധി അനുഗ്രഹങ്ങളോടെ യാചിക്കുന്നത് എന്തെന്നാൽ, നിന്റെ രാജ്യത്തിലെ ഉത്സാഹമുള്ള വേലക്കാരും നിന്റെ സ്വത്തിനെ അന്വേഷിക്കുന്ന വ്യാപാരികളും നിന്റെ തോട്ടത്തിനുള്ളിൽ മഹത്വമുള്ള മുന്തിരിവള്ളികളും നിന്റെ വയലിൽ വാഴ്ത്തപ്പെട്ട വിത്തും നിന്റെ പത്തായങ്ങളിൽ നല്ല ഗോതമ്പും നിന്റെ വിശുദ്ധ പ്രാകാരത്തിൽ പ്രിയപ്പെട്ട നടുതലകളും നിന്റെ രാജ്യത്തിലെ മേച്ചിൽപ്പുറങ്ങളിൽ തടിച്ച ആട്ടിൻകുട്ടികളും നിന്റെ മഹനീയ കിരീടങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട രത്നങ്ങളും നിന്റെ പർവതീസായിൽ ഉയർന്ന ദഖിലാകളും നിന്റെ ഉപദേശമാകുന്ന നീർച്ചാലുകൾക്കരികെ ഭംഗിയുള്ള കാരികകളും
നിന്റെ സഭാമലകളിൽ മഹിമയുള്ള വൃക്ഷങ്ങളുമായി ഞങ്ങളെ നീ ആക്കി തീർക്കണമേ. നിന്റെ ബഹുമാനത്തിൻ്റെ ഭവനത്തിൽ മഹാത്മ്യമുള്ള സൈത് വൃക്ഷം പോലെയും നിന്റെ ശ്രേഷ്ഠതയുടെ തോട്ടത്തിൽ മഹിമയുള്ള മുന്തിരിവള്ളി പോലെയും ഞങ്ങളെ ആക്കി തീർക്കണമേ. നിന്റെ തോട്ടത്തിൽ വേല ചെയ്യുന്ന ഉത്സാഹികളായ കൃഷിക്കാരും നിന്റെ വാസത്തിന് നിർമ്മല ഭവനങ്ങളും നിന്റെ മഹാത്മ്യത്തിൻ്റെ ബഹുമാനത്തിന് വെടിപ്പുള്ള ആലയങ്ങളും നിന്റെ ഉണ്മയുടെ വാസത്തിന് നിർമ്മലമായ ബലിപീഠങ്ങളും നിന്റെ ശ്രേഷ്ഠതയുടെ വാസത്തിന് നിഷ്കളങ്കരായ സ്തുതിപാഠകരും നിന്റെ തിരുമേനിയുടെ രാജ്യത്തിന് സ്ഥിരമായ അതിഥികളും നിന്റെ മുത്താഴത്തിലെ വിരുന്നിന് തക്ക വിരുന്നുകാരും നിന്റെ മണവറയിൽ വെടിപ്പുള്ള തോഴരുമായി ഞങ്ങളെ ആക്കി തീർക്കണമേ. ഞങ്ങളവിടെ നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. വാർക്കുമോ ഹോഷോ വബ്കുൽ സുബാൻ ലവൽ മീ ആമേൻ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ദർശകരെ നിഗാനേച്ചു നീണമ്പാന ചേവോളെ അതനമേശായ നിന്നോടന്ത ചെയ്തു എറമിയായി ചേർക്കുണ്ട് തള്ളി അതനാസ്കറിയ വെളിവീട മണവാടി പുത്ര തൻകൊലയാ തന്നത്താനേക്കും മുടിവോ നിന്റെ ആലേലുയ പ്രാന്തുഷമീറ്റില്ലോ ചൊല പോലെ പറോ വളറോ സുന്ദരനാദാനീയേലും മന്നൻ ദാവീദും യെരുശലേമിനെ മുൻനിർത്തി സൂചനകൾ നൽകി രക്ഷകനെ കാരുണ്യം കാണിച്ചോർ
സ്തുത്യൻ പങ്കപ്പാടും ക്രോശം മൂലം ഹൃദയെ നീക്കി ജീവൻ നൽകി ദൈവം എന്റെ ശരണവും എന്റെ സങ്കേത സ്ഥലവുമെന്ന് കർത്താവിനെ കുറിച്ച് നീ പറകൊള്ളും. അവനവന്റെ തൂവൽ കൊണ്ട് നിന്നെ രക്ഷിക്കും. അവന്റെ ചിറകുകളുടെ കീഴിൽ നീ മറയ്ക്കപ്പെടും. അവന്റെ സത്യം നിന്റെ ചുറ്റും ആയുധമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ഉച്ചയിലോതുന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല. നിന്റെ ഒരു ഭാഗത്ത് ആയിരങ്ങളും നിന്റെ വലതു ഭാഗത്ത് പതിനായിരങ്ങളും വീഴും. അവ നിങ്ങളിലേക്ക് അടുക്കുകയില്ല. എന്നാലോ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണുക മാത്രം ചെയ്യും. ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലത്തെ നീ കാണും. എന്നാൽ സ്വന്തവാസ്ഥലം ഒരുങ്ങളിലാക്കിയിരിക്കുന്നു എന്ന് എന്റെ ശരണമായ കർത്താവ് നീയാകുന്നു. ദോഷം നിന്നോടടുക്കുകയില്ല. ശിക്ഷ നിന്റെ കൂടാരത്തെ സമീപിക്കുകയും ഇല്ല. എന്നാൽ നിന്റെ സകല വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് അവന്റെ മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ കാലിൽ നിനക്ക് ഉണ്ടാകാതിരിപ്പാൻ അവർ തങ്ങളുടെ ഭുജങ്ങൾ മേൽ നിന്നെ വഹിക്കും. സർപ്പത്തെയും മണലിയെയും നീ ചവിട്ടും. സിംഹത്തെയും പെരുമ്പാമനെയും നീ മതിക്കും. അവൻ എന്നെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും. എന്റെ നാമം പറഞ്ഞത് കൊണ്ട് അവൻ എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയും. ചെറുക്കത്തിൽ ഞാൻ അവനോട് കൂടെ ഇരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷ അവന് ഞാൻ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതങ്ങളിലേക്ക് എന്റെ കണ്ണുകൾ ഉയർത്തും. എന്റെ സഹായക്കാരൻ ഇവിടെ നിന്ന് വരും. എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച
കർത്താവിന്റെ സന്നദ്ധിയിൽ നിന്ന് ആകുന്നു. അവൻ നിന്റെ കാലടക്കുവാൻ സമ്മതിക്കുകയില്ല, നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുകയില്ല. എന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു, കർത്താവ് തന്റെ വലത് കൈകൊണ്ട് നിനക്ക് നേരിടും. പകലാരത്തിനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് സകല ദോഷങ്ങളും നിന്നെ കാത്തുകൊള്ളും, കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും. അവൻ നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും ദൈവമേ കാത്തുകൊള്ളും. മഹോന്നതന്റെ മറവിലിരിക്കുന്നവനായ കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ചിറകും കീഴിൽ ഞങ്ങളെ നീ മറച്ച് ഞങ്ങളോട് കരുണയേണമേ. സ്തുതിക്കപ്പെട്ട രാജാവ് നീയാകുന്നു, ഞങ്ങളെ രക്ഷകാരനായ യേശു മിശിഹ, നിരപ്പറയപ്പെട്ട സന്ധ്യയും പുണ്യമുള്ള രാവും ഞങ്ങൾക്ക് നീ തരണമേ. നിന്റെ കരുണ ഞങ്ങളെ മറച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുഖങ്ങളിൽ നിൽക്കണമേ. നിന്റെ സ്ലീബ ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. സമാധാനമാരാകണമേ. എന്നോട് അപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് സംരക്ഷ നീ ഉണ്ടാകണമേ. നിന്നെ പ്രസവിച്ച മറിയാമിൻ്റെയും നിന്റെ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഞങ്ങളോട് കരുണയേണമേ. ആമേൻ. നിന്നെ വധിപ്പാനായി വന്ന ജനം വേദയൽ നിന്നെ വധിപ്പാനായി വന്ന ജനം നിന്നെ വധിപ്പാനായി വന്ന ജനം ശക്തി മോ ദേഗ്രഹ ഗ്രഹ ദാ ആമേ.
മറക്കുമോ? വന്ദ്യപിതാവിന്റെ പ്രാർത്ഥന നാം ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കുമുമ്പേ പിതാവിൽ ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തു നിന്നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യെ മറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ്മില്ലാത്തോസിന് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ചുകൊടുക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മൗത്തത്തോടിനെയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്നേഹന്മാരും മോദരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായാലും കാതോലികവും സ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാവുന്ന നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. എല്ലാവർക്കും അല്പസമയം കൂടി അവിടെ ഇരിക്കാവുന്നതാണ്. ഞാൻ വരുന്നു ക്രൂശിങ്കൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തേക്ക് ഒരിക്കൽ കൂടി വരുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19:42 ഇതിനോടകം തുടർച്ചയായി കേൾക്കുന്നവർ കാണാതെ പഠിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുക. ആർക്കെങ്കിലും പറയാമോ? ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴോ നിന്റെ കണ്ണുകൾക്കത് മറഞ്ഞിരിക്കുന്നു. അതിനോട് ചേർത്ത് ഞാൻ വായിച്ച മറ്റൊരു വേദഭാഗമായിരുന്നു എബ്രായ ലേഖനം 12:2 വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചവനെ കുറിച്ചാണ് പറയുന്നത്. പിന്നൊരു സങ്കീർത്തന വാക്യം കൂടെ വായിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയുമില്ല.
കഴിഞ്ഞ ദിവസം ഞാനൊരു ലാറ്റിൻ അമേരിക്കൻ പുസ്തകത്തെ കുറിച്ചൊന്ന് പറഞ്ഞു, ഡിഫറൻ്റ് ഫേസസ് ഓഫ് ജീസസ്, യേശുവിൻ്റെ വ്യത്യസ്തങ്ങളായ മുഖങ്ങൾ. അതിലൊന്ന് രണ്ടെണ്ണം ഇന്നലെ പറയാൻ ഞാൻ ശ്രമിച്ചു. ഒന്ന്, യേശുവിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖം, ദ മേഴ്സിഫുൾ ഫേസ് ഓഫ് ജീസസ്. രണ്ടാമത്, രണ്ട് മുഖങ്ങളെക്കുറിച്ച് പറഞ്ഞു, അതും യേശുവിൻ്റെ. ഗെത്സെമന തോട്ടത്തിൽ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴുള്ള ദ സോറോഫുൾ ഫേസ്, ദുഃഖപൂർണമായ മുഖം. പക്ഷേ ആ ദുഃഖപൂർണമായ മുഖം ഒരു കറേജിയസ് ഫേസായി വളരെ ശക്തിയുള്ള ഒരനുഭവത്തിലേക്ക് മാറുന്നതും ഇന്നലെ പരാമർശിച്ചു. ഇന്ന് നമുക്ക് സുപരിചിതമായ കർത്താവിൻ്റെ മറ്റൊരു മുഖം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. കത്തോലിക്ക സഭ വിശുദ്ധന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മാർപ്പാപ്പയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ദ ക്രിസ്ത്യൻസ് ആർ കോൾഡ് ടു കൺസിഡർ ദ ഫേസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ മുഖം നോക്കുവാൻ, ശ്രദ്ധിക്കുവാൻ, പരിഗണിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനികൾ എന്ന്. ഇന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തുവിൻ്റെ മുഖം, കർത്താവ് ഒരാളോട് പറഞ്ഞു, ഇന്ന് രാത്രി കോഴി കൂകുന്നതിന് മുമ്പ് ബാക്കി പറ, നീ മൂന്ന് വട്ടം എന്നെ തള്ളി പറയും. ആരോട് പറഞ്ഞോ? ആ ആൾ പറഞ്ഞു, മരിക്കേണ്ടി വന്നാലും അങ്ങനെയൊന്നും സംഭവിക്കയില്ലെന്ന്. ഞാനത് എൻ്റെ ഭാഷയിൽ പറയും, കോഴി മൂന്നല്ല 30 വട്ടം കൂകിയാലും തള്ളിപ്പറയുകയില്ലെന്ന് വീമ്പടിക്കും. പക്ഷെ അതൊക്കെ ക്രിസ്തു പറഞ്ഞതുപോലെ ആകാൻ കുറച്ച് സമയങ്ങൾ മാത്രം മതിയായിരുന്നു. നമുക്ക് വളരെ സുപരിചിതമായൊരു ഭാഗമായതുകൊണ്ട് ഞാനതിൻ്റെ വിശദീകരണത്തിന് കടക്കുന്നില്ല. പക്ഷേ ക്രിസ്തു പറഞ്ഞത് സംഭവിച്ചു. യേശു പത്രോസിനെ ഒന്ന് നോക്കി, തിരിഞ്ഞു നോക്കി എന്നാണ്, അത് ലൂക്കോസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, യേശു പത്രോസിനെ നോക്കുന്ന കാര്യം. മൂന്നാമത്തെ നിഷേധിക്കൽ നടക്കുകയും കോഴി കൂകുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും പത്രോസ് കർത്താവിനെ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ യേശു നോക്കിയത്, പത്രോസിനെ കാണാനായിട്ട് കഴിഞ്ഞത്. നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും അങ്ങനെയൊന്നും ചെയ്യുകയില്ലെന്നൊക്കെ ആണയിട്ട് പറഞ്ഞ ഒരാളാണ്. പ്രോമിസ്ഡ്, പ്രതിജ്ഞ ചെയ്ത ഒരാളാണ്. എത്രയോ പ്രതിജ്ഞകൾ എടുത്തിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നു, ഒപ്പിട്ടു കൊടുത്തിരിക്കുന്നു. എത്രയെത്ര പ്രതിജ്ഞകൾ! അങ്ങനെ ഒരിക്കലും ആകില്ല. പക്ഷേ അതൊന്നും ഏറ്റെടുത്ത പ്രതിജ്ഞകളോ നടത്തിയ പ്രഖ്യാപനങ്ങളോ ചില സന്ദർഭങ്ങളിൽ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ നാം ഗൗരവപൂർവം എടുക്കുന്നില്ല. കോഴി കൂകുകയും പത്രോസ് കർത്താവിനെ നോക്കുകയും കർത്താവ് പത്രോസിനെ നോക്കുകയും ചെയ്യുന്ന സമയത്ത് യേശുവിൻ്റെ മുഖഭാവത്തിന് നിങ്ങൾ എന്തു പേര് വിളിക്കും? നീ കോഴി കൂകുന്നതിന് മുമ്പ് മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് മുഖത്തു നോക്കി പറഞ്ഞതാ. അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് പറഞ്ഞത് സംഭവിക്കുന്ന സമയത്ത്
പക്ഷേ ആള് ആണയിട്ടു ഞാൻ മരിക്കേണ്ടി വന്നാൽ അങ്ങനെ ചെയ്യുകയില്ലെന്നും പറഞ്ഞതാ. അങ്ങനെയൊക്കെ പ്രതിജ്ഞ ചെയ്ത ഒരാളിൽ നിന്ന് ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ യേശുവിൻ്റെ മുഖഭാവത്തിന് നിങ്ങളെന്തു പേര് വിളിക്കും? ഞാനതിന് കൊടുക്കുന്ന പേര് ദ പതറ്റിക് ഫേസ് ഓഫ് ജീസസ്. യേശുവിൻ്റെ ദയനീയമായ മുഖമാണ്. കാരണമുണ്ട്, മുന്നറിയിപ്പുകൾ അവഗണിക്കുമ്പോൾ ചില സൂചനകളൊക്കെ പ്രകൃതിയിൽ നിന്നു പോലും ഉണ്ടാകും. പ്രകൃതിയിൽ നിന്നുണ്ടായ ഒരു സൂചനയായിരുന്നു കോഴി കൂകിയത്. പ്രകൃതിയിൽ നിന്ന് ഉണ്ടാകുന്ന സൂചനകൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. യേശു നൽകിയ പ്രബോധനങ്ങൾ, നിർദ്ദേശങ്ങൾ, പാഠങ്ങൾ അവഗണിക്കുമ്പോൾ ചില ഓർമ്മപ്പെടുത്തലുകൾ വേണ്ടിവരും. കോഴി കൂകുന്നത് പത്രോസിനെ ഒന്ന് ആന്തരികമായിട്ട് ഉണർത്തി. അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചലനമുണ്ടാക്കി. പിന്നെ സുവിശേഷകൻ എഴുതി, പീറ്റർ റിമെമ്പേർഡ് ദ വേർഡ് ഓഫ് ജീസസ്, വെൻ്റ് ഔട്ട് ആൻഡ് വെപ്റ്റ് ബിറ്റർലി. കോഴി കൂകിയപ്പോൾ പീറ്റർ remembered the word of Jesus. He went out and wept bitterly. മൂന്ന് കാര്യങ്ങളാണ് കോഴി കൂകിയപ്പോൾ നടന്നത്. പത്രോസ് യേശു പറഞ്ഞ വാക്കുകൾ ഓർത്തു. രണ്ട്, അവൻ പുറത്തിറങ്ങി. മൂന്ന്, പൊട്ടിക്കരഞ്ഞു. യേശുവിങ്കലേക്ക് നോക്കാൻ ഒരു മുഖാന്തരമുണ്ടായിരുന്നു കോഴി കൂകുന്ന പ്രകൃതിയുടെ ഒരു ക്രമീകരണം. യേശുവിൻ്റെ മുഖത്തോട്ട് പത്രോസ് നോക്കുമ്പോൾ അവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കർത്താവിനെ അവൻ കാണുന്നത്. പ്രിയരെ, നമ്മുടെ ഇടയിലും നമ്മുടെ ചുറ്റുപാടിലും നടക്കുന്ന കാര്യങ്ങൾ ക്രിസ്തുവിലേക്ക് തിരിയുവാൻ നമ്മെ സഹായിക്കുന്നുണ്ടോ? അന്നേരത്തേക്കൊരു തിരിച്ചിൽ, ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ വേണ്ടി ഒരു താൽക്കാലിക ഒരു തിരിച്ചിൽ എന്നുള്ളതല്ലാതെ. പത്രോസ് വിജയിച്ചതും യൂദ പരാജയപ്പെട്ടതും ഇവിടെയാണ്. യൂദായെക്കുറിച്ച് ഒരാൾ പറഞ്ഞു, എവരി അറ്റംപ്റ്റ് ഓഫ് ജീസസ് ഓൺ ജൂഡാസ് വാസ് എ ഫെയിലുവർ. 11 പേരുടെ കാൽ കഴിയതുപോലെയാണ് യൂദായുടെ കാലും കഴിയത്. ആ രംഗമൊന്ന് ഒന്ന് വിഭാവനം ചെയ്ത് നോക്ക്. യേശു യൂദായുടെ കാൽ ചുവട്ടിലിരിക്കുക. അവൻ്റെ കാലുകൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഇരിക്കുക. നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് അന്നേരവും പറയുന്നുണ്ട്. ലോർഡ്, ഈ സിറ്റായി, ഞാനോ കർത്താവേ, അതെ, എന്നോടുകൂടി താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷേ
യേശുവിൻ്റെ വാക്കുകൾക്കോ സ്നേഹപ്രകടനങ്ങൾക്കോ പക്ഷഭേദമില്ലാത്ത സ്നേഹത്തിൻ്റെ പങ്കിടലിനോ ജൂഡായിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പത്രോസിനെ നോക്ക്, യേശുവിൻ്റെ വാക്കുകൾക്ക് യേശുവിൻ്റെ നോട്ടത്തിന് പത്രോസിൽ ചലനങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിച്ചു. ജൂദ പരാജയപ്പെട്ടതിൻ്റെ കാരണത്തെക്കുറിച്ച് ഒരു ചിന്തകൻ എഴുതി, ഹിസ് ഹാർട്ട് വാസ് എ ക്ലോസ് ടു വൺ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ കൊട്ടി അടയ്ക്കപ്പെട്ട വാതിലായിരുന്നു അവൻ്റെ ഹൃദയത്തിൻ്റേത്. എല്ലാവരുടെയും കൂടെയൊക്കെ അവൻ നടന്നു, പലതിലും പങ്കാളിയായി. പക്ഷേ ഒരു അടയ്ക്കപ്പെട്ട വാതിലിന് ഉടമയായിരുന്നത് കൊണ്ട് ഒരു ചലനവും അവനിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, എന്തിനാ കോഴി കൂകുന്നത് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ചുവട് പിടിച്ച് ഞാൻ പറയും, യേശു പറഞ്ഞ വാക്കുകൾ ഓർക്കാനുള്ള സമയമാ കോഴി കൂകുന്നത്. അവ ഇനിയും കോഴിയൊക്കെ ഉണ്ടായിട്ട് വേണ്ടേ കൂകാൻ എന്ന് തിരിച്ചു ചോദിക്കരുത്. പക്ഷേ കോഴി കൂകിയ സമയത്ത് യേശു പറഞ്ഞ വാക്കുകൾ ഓർക്കാൻ എഴുന്നേറ്റവരും പൊട്ടിക്കരഞ്ഞവരും ഈ സഭയിൽ ഉണ്ടായിരുന്നു. സാധാരണക്കാരായ കുടുംബജീവിതം നയിക്കുന്ന ഒരു നല്ല ശതമാനവും കോഴി കൂകുമ്പോൾ ഉണർന്നവരാണ്, യേശു പറഞ്ഞ വാക്കുകൾ ഓർത്തവരാണ്, പൊട്ടി കരഞ്ഞവരാണ്. ആധുനിക ക്രൈസ്തവ സമൂഹത്തിന് സമ്പൽ സമൃദ്ധിയുടെയും ഭൗതികതയുടെയും ജീവിത സുഖ സൗകര്യങ്ങളുടെയും സമൃദ്ധിയിൽ നമ്മൾ നഷ്ടപ്പെടുത്തിയ ഏറ്റവും വലിയ അനുഭവങ്ങളിൽ ഒന്നാണിത്. യേശു പറഞ്ഞ വാക്കുകൾ ഓർക്കുവാൻ നമുക്ക് സമയമില്ല. യേശുവിൻ്റെ മുഖത്തു നോക്കുവാൻ നമുക്ക് കഴിയുന്നില്ല, പൊട്ടിക്കരയുവാനും സാധിക്കുന്നില്ല. ഞാൻ ഒരു വെള്ളിയാഴ്ച ഈ ദേവാലയത്തിൽ പറഞ്ഞതാ, കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ എടുത്തു പറയുന്നു. ഒരു ധ്യാന ചിന്താ കുറിപ്പായിരുന്നു. അതിൻ്റെ പ്രധാന വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് എഴുതിയ ആൾ നമുക്ക് സുപരിചിതമായ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് പ്രധാന ആശയത്തിലേക്ക് വരുന്നത്. എല്ലാ ദിവസവും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ 86,400 രൂപ സൗജന്യമായി വന്നു വീഴുന്നു എന്ന് ചിന്തിക്കുക. എല്ലാ ദിവസവും ബാങ്ക് തുറക്കുമ്പോൾ അക്കൗണ്ടിൽ ഓരോ ദിവസവും 86,400 രൂപ വന്ന് വീണിരിക്കും. പക്ഷേ അതിന് രണ്ട് വ്യവസ്ഥകളുണ്ട്. ഒന്ന്, അന്ന് തന്നെ അത് ഉപയോഗിച്ച് തീർക്കണം. നാളത്തേക്ക് അത് വെക്കാനായിട്ട് പറ്റില്ല. ഇങ്ങനെയുള്ള ചില വ്യവസ്ഥകളുണ്ട്, നിബന്ധനകളുണ്ട്. നമ്മൾ ചിന്തിക്കുക, 86,400 രൂപയൊന്നും ഒരു ദിവസത്തേക്ക് ആവശ്യമില്ലല്ലോ. ആവശ്യമുള്ളതെടുത്തിട്ട് ബാക്കി ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാമെന്ന് കണ്ടാൽ ഇസ്രായേൽ മക്കൾക്ക് മന്ന കിട്ടിയതുപോലെ പിറ്റേ ദിവസത്തെ നേരം പുലരുമ്പോൾ കാണുകയില്ല, സൂര്യൻ ഉദിക്കുമ്പോൾ ഉരുകിപ്പോയിരിക്കും. അപ്പം ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, നമ്മൾ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്. ഇതുപോലെ
എല്ലാ ദിവസവും ഒരു 86,400 സെക്കൻഡ് ദൈവം നമ്മുടെ ജീവിതമാകുന്ന അക്കൗണ്ടിൽ സൗജന്യമായിട്ട് തരുന്നു. എങ്ങനെ ഉപയോഗിക്കുന്നു? അദ്ദേഹം പറയുന്നു, പണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഉപയോഗിക്കുന്ന ആ ഒരു വ്യഗ്രത സൗജന്യമായി ദൈവം തരുന്ന ഈ സമയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വിനിയോഗിക്കുന്നുണ്ടോ, വിനിയോഗിക്കാറുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇന്ന് കിട്ടുന്ന സമയം ഇന്ന് ഉപയോഗിച്ച് തീർത്തേ പറ്റുകയുള്ളൂ. നാളത്തേക്ക് അത് മാറ്റിവെക്കാൻ പറ്റുകയില്ല. ഈ 86,400 സെക്കൻഡ് കണക്കുകൂട്ടി നോക്കിക്കോ. ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ്. 60 മിനിറ്റുകൾ കൂടിയാൽ ഒരു മണിക്കൂർ, 24 മണിക്കൂർ കൂടിയാൽ ഒരു ദിവസം. അപ്പം 60 × 60 × 24 ഇട്ട് നോക്കിക്കോ, 86,400 സെക്കൻഡ് വരും. ഇതിലെത്ര സമയം ദൈവമുഖത്ത് നോക്കാൻ, യേശു പറഞ്ഞ വാക്കുകൾ ഓർക്കാൻ നമ്മൾ വേർതിരിക്കുന്നുണ്ട്? ആ എഴുത്തുകാരൻ തന്നെ എഴുതി, ബഹുഭൂരിപക്ഷം പേരും 3 കാര്യങ്ങൾക്കാണ് അവരുടെ സമയങ്ങളിൽ അധികവും ഉപയോഗിക്കുന്നത്: അപ്രസക്തം, അനാവശ്യം, അപകടകരമായ കാര്യങ്ങൾ. നമ്മൾ സാവകാശത്തിൽ നമ്മുടെ ജീവിതത്തിലോട്ട് നോക്കിക്കോ. ദൈവം തൻ്റെ കരുണ കൊണ്ട് ദാനമായി തരുന്ന ഈ സമയം, അതിന് രണ്ടാമതൊരു വ്യവസ്ഥ കൂടുണ്ട്. ഏത് സമയത്തും ഇതിൻ്റെ വരവ് നിലയ്ക്കാം. ഏത് സമയത്തും. കഴിഞ്ഞ ഒരു 5-6 മാസത്തിനിടയിൽ എനിക്ക് പരിചയവും സഭാശുശ്രൂഷയിൽ കടപ്പാടും ഒക്കെയുള്ള ഞാൻ സംബന്ധിച്ച ശവസംസ്കാര ശുശ്രൂഷകളിൽ ബഹുഭൂരിപക്ഷവും ഒരു 40, 45, 65 വയസ്സിനിടയ്ക്കുള്ളതും പെട്ടെന്നുള്ള മരണങ്ങളുമായിരുന്നു. യൗവനക്കാർ, മധ്യവയസ്കർ, ദൃഢഗാത്തർ, യാതൊരസുഖവും ഇതുവരെ അതിൻ്റെ ലക്ഷണം ഒന്നും കണ്ടിട്ടില്ലാത്തവർ, എത്ര പെട്ടെന്നായിരുന്നു. ഏത് ദിവസവും ഏത് നിമിഷവും ഇത് നിലയ്ക്കാം. ഇന്ന് കിട്ടുന്ന സമയം ഇന്ന് തന്നെ ഉപയോഗിച്ചേ മതിയാകുകയുള്ളൂ. നാളത്തേക്ക് അത് മാറ്റിവെക്കാൻ പറ്റുകയില്ല. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? നമ്മോട് തന്നെ ചോദിച്ചു നോക്ക്. ആ ചിന്തകൻ എത്ര കറക്റ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്രസക്തം, അനാവശ്യം, ചില അപകടകരമായ കാര്യങ്ങൾക്ക് വേണ്ടി. നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പ്രിയമുള്ളവരെ, തകർന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പത്രോസ് ആധ്യാത്മികതയുടെ ഉയരത്തിലേക്ക്, അവൻ്റെ ആ രൂപാന്തരം, ഈ 3 കാര്യങ്ങളാണ് പത്രോസിനെ ശ്രേഷ്ഠനാക്കിയത്. 1, യേശു പറഞ്ഞ വാക്കുകൾ അവൻ ഓർത്തു. 2, അവൻ ചില സാഹചര്യങ്ങളിൽ നിന്ന്, ചില ചുറ്റുപാടുകളിൽ നിന്ന്, ഞാൻ ആ മനുഷ്യനെ അറിയുന്നില്ല എന്ന് ആ മനുഷ്യനെ അറിയാത്തതുപോലെ സംസാരിക്കുകയും, ആ മനുഷ്യൻ ഇൻവേർട്ടഡ് കോമാസ് ഇടണം, അറിയാത്തതുപോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില സാഹചര്യങ്ങളിൽ നിന്ന്, ചില ബന്ധങ്ങളിൽ നിന്ന്, ചില ഇടപെടലുകളിൽ നിന്ന്, ചില ഇടപാടുകളിൽ നിന്ന് സധൈര്യം പത്രോസ് പുറത്തു വന്നു.
He came out. പക്ഷെ അത് സാധിക്കണമെങ്കിൽ യേശു പറഞ്ഞ വാക്കുകൾ ഓർത്തെങ്കിലേ പുറത്തു വരാനായിട്ട് കഴിയുകയുള്ളൂ. And he wept bitterly. പത്രോസിനെ രക്ഷപ്പെടുത്തിയത് മൂന്ന് കാര്യങ്ങൾ. യേശുവിൻ്റെ മുഖത്ത് നോക്കി. അപ്പോൾ അവനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കർത്താവിനെ അവൻ കണ്ടു, പക്ഷെ യേശുവിൻ്റെ മുഖത്ത് അവൻ നോക്കി. യേശു പറഞ്ഞ കാര്യങ്ങൾ അവൻ ഓർത്തു, പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. അവങ്കിലേക്ക് നോക്കിയവർ ബാക്കി പറ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകില്ല. പക്ഷേ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നെങ്കിൽ യൂദായിക്കും ലജ്ജിച്ചു പോകേണ്ടി വരില്ലായിരുന്നു. അശ്രദ്ധ, അലസത, അനാസ്ഥ, ഇൻഡിഫറൻസ് യൂദായുടെ ജീവിതം നഷ്ടപ്പെടുത്തി. ശ്രദ്ധയും താല്പര്യവും ദൈവികമായ പ്രതികരണവും പത്രോസിനെ രക്ഷപ്പെടുത്തി. യേശുവിൻ്റെ മുഖത്ത് നോക്കുന്നവർ, യേശു പറഞ്ഞ വാക്കുകൾ ഓർക്കുവാൻ കഴിയുന്നവർക്ക് ദൈവികമല്ലാത്ത സാഹചര്യത്തിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും പുറത്തു വരുവാൻ ധൈര്യം കാണിക്കുന്നവർക്ക്, എല്ലാറ്റിലും ഉപരി ദൈവ മുഖത്ത് നോക്കി പൊട്ടിക്കരയാൻ കഴിയുന്നവർക്ക് തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയുടെ, വലിയ പ്രത്യാശയുടെ ഒരടയാളമാണ്, ആൾ രൂപമാണ് പത്രോസ്. ആമേൻ. സമയക്രമീകരണം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. സുത്താറ നമസ്കാരം 9 മണിക്കും